അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങളിപ്പോ ഈ വീഡിയോ എടുക്കുന്നത് രാത്രിയാണ്. അപ്പൊ നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണേ? ചിക്കൻ എന്താ കാട്ടുന്നേ? ചിക്കൻ പൊരിക്ക. അപ്പൊ ഞങ്ങള് ചിക്കൻ പൊരിക്കാനൊക്കെ കൂട്ടിയിട്ടാണ് ഇപ്പൊ അടുക്കളയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോ ഇവര് പരീക്ഷയാണ്, എക്സാമും കാര്യങ്ങളൊക്കെ ആണ്. അപ്പൊ അതിന്റെ അടുത്ത് ഒരു പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കൂടെ എല്ലാരും അടുക്കളയാണ് കേട്ടോ. ബഹളം ഉണ്ടാവും, ഈ കുറുമ്പി ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ നിങ്ങള് പറഞ്ഞില്ലേ എപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് ആയോ കണ്ടന്റ് ആയോ. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മുടെ ചിക്കൻ റോസ്റ്റ് ആണ്. ഏകദേശം ഞാൻ ചിക്കൻ പൊരിച്ചിട്ട് റോസ്റ്റ് ആക്കാം. അനുവിന് പൊരിച്ച് രണ്ട് കഷ്ണം തരാം. അനുവിന് പൊരിച്ച് രണ്ട് കഷ്ണം, പിന്നെ നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാം. സെറ്റ് ഓക്കെ. അപ്പൊ എങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാം നമുക്കറിയോ? ചിക്കൻ മസാല. അപ്പൊ മണ്ണു ഇവിടെ അല്ല, ചിന്നു ഇവിടെ ഉണ്ട്. ചിന്നു മണ്ണൂന്റെ പേര് മാറ്റി ചിന്നു. അതുപോലെ തന്നെ ഉണ്ണിമോള് ഇവിടെ ഉണ്ട്. റവി ഇപ്പൊ പഠിക്കുന്നുണ്ടോ? കുറച്ച് ലൈറ്റ് ആയി പോയി പഠിക്കാന്. അപ്പൊ അവനെനിക്ക് ചിക്കൻ കൊടുത്തു. അപ്പൊ ഞാൻ ചിക്കൻ ചെറുതായി അരിയാൻ പറഞ്ഞിട്ട് ഇത് ചെറുതാക്കിട്ട് അരിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് കഴുകട്ടെ. കഴുകുന്ന വീഡിയോ ഒന്ന് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാരും കഴുകിട്ടുണ്ടല്ലോ, കയ്യിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പൊ ഞാൻ ഇക്കൊന്ന് പറയാൻ സമ്മതിക്കോ? ഒന്ന് വീഡിയോയില് പറയാൻ സമ്മതിക്കോ? ഒന്ന് കൂടാതിരിക്കുക. ഓക്കെ. ഇതെന്താ കാലുമൊക്കെ ഇപ്പൊ അവിടെ ഒന്ന് പേസ്റ്റ് എടുത്തിട്ട് മണ്ണൂന്റെ ഇവിടെ ചെറുതായിട്ടൊന്ന് ചന്ദനത്തിൽ തട്ടി പൊള്ളിച്ചു പുള്ളി. അപ്പൊ എന്താ കാലുമൊക്കെ പേസ്റ്റ് ഇവിടെ തന്നെ അവളെ കാലുമൊക്കെ തേച്ചിരിക്കും. പൊള്ളിയത് മണ്ണ് തന്നെ പൊള്ളിയത് ചിന്നൂര് പേസ്റ്റ് ചേച്ചത് അനു. അങ്ങനെയുണ്ട് ഇവിടുത്തെ അവസ്ഥ. അനുവിന്റെ കുട്ടിയല്ല, അനു നല്ല കുട്ടിയാണ്. അനുവിന്റെ പ്രശ്നം കൊണ്ടൊന്നല്ല പ്രശ്നം. മണ്ണു ചിന്നു മണ്ണുന്റെ പേര് മാറ്റി പച്ചക്കറിയാണ് വേണ്ടത്. അപ്പൊ ഈ പച്ചക്കറി എന്ന് പറയുമ്പോ നമ്മുടെ മുട്ടൊക്കെ പോകുമ്പോ തന്നെ കൊറേ പച്ചക്കറി ഒക്കെ വാങ്ങി തന്നെ. നമുക്കിപ്പോ പണിക്കാരുള്ളതല്ലേ, ഞാൻ പോയി വാങ്ങണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അപ്പൊ ഇതിലുള്ളത് സവോള, ഇഞ്ചിയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇനി വെവ്വേറെ ആക്കിയിട്ട് ഒരു പ്ലാൻ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അവിടെ ഇട്ടല്ലോ കവറായിട്ട് വേസ്റ്റിൽ വെച്ച. ഇതില് പലതരം പച്ചക്കറിയാണ് നമുക്ക് ഉപ്പേരിക്ക് ആവശ്യമുള്ളത്. ഞാനും ഒച്ചപ്പാട് ഉണ്ടാക്കല്ലേ കുഞ്ഞാ, നമുക്ക് ഉപ്പേരിക്ക് ആവശ്യമുള്ളതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊക്കെ കഴുകിയിട്ട് ഈ ഡപ്പകളിലാക്കി വെച്ച് കഴിഞ്ഞാല് നമുക്ക് അരിഞ്ഞു വെക്കണം. അരിഞ്ഞിട്ട് ഇതുപോലത്തെ ഡപ്പകളിൽ നന്നായി കഴുകിയിട്ട് ആക്കി വെക്കുക, വെള്ളം മാരവെച്ചിട്ട് ആക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ ദിവസം നമ്മളെ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ റെഡി ആക്കി കൊടുക്കാം. ഫ്രിഡ്ജിൽ ഒരുപാട് സ്ഥലവും കിട്ടുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഇതാ ഈ തോരനൊക്കെ ഉണ്ടല്ലോ, നമ്മൾ നന്നായി കഴുകി അരിയാതെ വെക്കുക. കഴുകി നല്ല ഈർപ്പൊക്കെ തുടച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെയൊക്കെ സ്കൂളിൽ പോകുമ്പോൾ റെഡി ആക്കി കൊടുക്കാൻ പറ്റും. അപ്പം അത് ചെയ്യാനുണ്ട്. അപ്പം ഞാനത് ചിക്കനൊക്കെ വെച്ചിട്ട് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് കേട്ടാ. നോക്കാം നമുക്ക് ഉള്ളി അരിയുമ്പോഴാണേ നമ്മളെന്താണ് ഒരു വീഡിയോ ഇട്ടപ്പോ ചോദിച്ചില്ലേ കണ്ണ് അരിയാതിരിക്കാൻ എന്താ ചെയ്യുന്നത്. പക്ഷെ പകുതി നന്നാക്കിയതിനു ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ വെള്ളത്തിലിട്ടൊക്കെ. അപ്പൊ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ അധികം ഉള്ളി ഉപയോഗിക്കുന്നില്ല, ഉള്ളി അധികം ഇഷ്ടമല്ല മതിരിക്കും. അപ്പൊ നമുക്ക് ചെറിയുള്ളി കുറച്ച് അധികം ഇട്ടിട്ട് തക്കാളി കുറച്ച് അധികം ഇടണം. അങ്ങനത്തെ എനിക്ക് ഇഷ്ടം ഉണ്ടാവും. ഞാൻ ഇവരുടെ ടേസ്റ്റിലാണ് ഉണ്ടാക്കണത്. ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, ചിലപ്പോ നിങ്ങളുടെ മക്കൾക്ക് ഇഷ്ടാവുക. കണ്ണ് സംഭവം അരിയുന്നുണ്ട്, അത് എന്താണാവോ കണ്ണരിയെന്ന്. ചെറിയുള്ളി നന്നാക്കിയാൽ ഇന്ത്യ കണ്ണരിയും, അത് അങ്ങനത്തെ ഒരു സംഭവമാണ്. അത് എന്താന്ന് എനിക്ക് മനസ്സിലാവണില്ലല്ലോ. അവിടെ ഭയങ്കരമായിട്ട് തല്ല് നടക്കുന്നുണ്ട്. അനു മണ്ണും കുടിക്ക്, നിങ്ങൾ പറയും മണ്ണും മണ്ണും ഒന്നും വിളിക്കല്ലോ. പക്ഷെ അതങ്ങനെ വിളിച്ച് വിളിച്ച് ശീലായി. പക്ഷെ അത് ഞാൻ ശരിയാക്കി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് അവളെ പേരൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. പിന്നെ നമുക്ക് എപ്പോഴും ഉള്ളത് അല്ലേ, നമ്മൾ കടയിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം വാങ്ങും. ഇത്രയും പച്ചക്കറി വാങ്ങിയിട്ട് പ്രധാനപ്പെട്ട സാധനം ഞാൻ മറന്നു, തക്കാളി വാങ്ങാൻ മറന്നു. അപ്പൊ രജിമോൻ ഇപ്പൊ തക്കാളി വാങ്ങാൻ എന്റെ അടുത്ത് തന്നെ പേടിയുണ്ട് കേട്ടോ.
അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പൊ അവന് വരുന്നവരെ ഞാൻ ഇത് കഴിഞ്ഞു വെക്കാണ്. തക്കാളി കൊണ്ടുവന്നിട്ടേ ഞാൻ കുറച്ച് ചിക്കൻ മാറ്റിയിട്ട് എല്ലാം കൂടെ വേണ്ടല്ലോ. ഉള്ളി ഇതിൽ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ചിക്കൻ മാറ്റി വെക്കണം. അതിന് എൻ്റെ കയ്യിലൊരു പാത്രം പ്ലാസ്റ്റിക് ഒക്കെ കഴിഞ്ഞാലേ മറ്റേത് നമുക്ക് ഇത് തോന്നെടുക്കാം. ഇതിൽ കുറച്ച് മാറ്റിയിട്ട് ഞങ്ങൾ അങ്ങനെ ഇട്ടാ ചിക്കനൊക്കെ വാങ്ങി കുറച്ച് മാറ്റി വെക്കുന്നിട്ട് നമ്മൾ മീനും ഇതൊക്കെ ആയിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇടും. അങ്ങനെ ചെയ്യാറുള്ളത് മാറ്റി വെച്ചാലേ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുക്കാൻ പറ്റൂട്ടാ. പിന്നെ നമ്മളിതാ നമ്മുടെ മീൻ എങ്ങനെ ആക്കി വെച്ചിരിക്കണത് കാണിച്ചിട്ട് ഇത് നമ്മൾ ഇതിന്റെ എറാട്ടാ നമ്മളെന്നുണ്ടെങ്കിൽ പീസെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നാ മീൻ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഡെപ്പയിലാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാൻ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടൂട്ടാ. നല്ല ഐസ് ഉള്ളതാണ്. നമ്മളെ മുത്തുക്ക പോകുമ്പോ നമുക്ക് വാങ്ങി തന്നതാട്ടോ. അപ്പൊ ഞാൻ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കാണ്. പണിക്കാരുള്ളതല്ലേ അതുകൊണ്ടാണ് മുത്തുക്ക അതൊക്കെ സെറ്റാക്കിയത് കേട്ടോ. എന്നിട്ടാ നിമ്മളക്ക് കണ്ടേറ്റിട്ട് അപ്പൊ ഇത് ഇങ്ങനെ പിടിക്കണം. നിമ്മളെ കുത്തുമ്പോ അല്ലെങ്കിൽ മോത്ത് തെറിക്കോ. എത്ര വില തക്കാളി എത്ര വില ഉണിമോള് വന്ന് തോന്നിക്കോ. തക്കാളി കൈ കുറിച്ചു വിടണം. നമ്മളന്ന് തലശ്ശേരി ചെയ്തില്ലേ ഇവിടെ നേരത്തെ ചെയ്യണം. അപ്പൊ നമ്മളെ നല്ല മണ്ണ ഉണ്ടോണ്ട് ഇത് മുട്ട ഫ്രിഡ്ജിലേച്ച ഇതിങ്ങനെ കുത്തുമ്പോ നിങ്ങളെ വിചാരിക്കും മിക്സിയിലിട്ട് ചേർച്ചു കൊടുക്കണം. പക്ഷെ ഇങ്ങനെ പകുതി കുത്തി എടുക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടാ. മിക്സിയിൽ ഇടുന്ന കിടന്നല്ല അതിങ്ങനെ കടിക്കുമല്ലോ നമ്മളൊന്ന് ചതഞ്ഞ് കിട്ടുമ്പോ. അപ്പൊ ഇത് ഞാൻ എല്ലാം കൂടിയിട്ട് നമ്മുടെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഈ തക്കാളി കഴുകി അരിയണം. ഇത് മഴക്ക ഇത് അപ്പൊ ഇനി നമുക്ക് ഈ തക്കാളി അരിഞ്ഞെടുക്കാം. ഇതല്ല മറ്റേതും ഇപ്പൊ വേഗം അരിയാൻ പറ്റുമ്പോൾ വാങ്ങിയതാ. പക്ഷെ തീരെ മൂർച്ചില്ല. ഇപ്പൊ നമുക്കിനി മസാലകൾ ഇടാം. ഇത് സാദാ മുളക് പൊടിയാണ്. പൊരിക്കുമ്പോ ഇത് കാശ്മീരി ചില്ലി കൊറച്ചിട്ടുള്ളൂ. പിന്നെ നമ്മള് കൊറച്ച് ഉപ്പ് ഇടുന്നുണ്ട് ഇത്ര പോരം. അതൊക്കെ നിങ്ങൾ അളവിനനുസരിച്ച് ഇടാം കേട്ടോ. കുറച്ച് മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. കടുമുളക് കുരുമുളക് ഇടും. ഇത് നമ്മുടെ മസാലയാണ്. ഇത് എന്ത് മസാലയാണ്? ചിക്കൻ മസാലയാണ് കേട്ടോ. ചതച്ച് വെച്ച ഇങ്ങനെ ചതച്ചതാണ് കേട്ടോ. നല്ലോണം ചതച്ചാൽ ഇങ്ങനെ ചതച്ച് വെച്ച നമ്മുടെ എന്താണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ടിട്ടുണ്ട്. നമുക്ക് നന്നായി ഒന്ന് കുഴക്കാം. അപ്പൊ നമുക്കിതിൽ ഇനി കുറച്ച് ഒരു ഇത്തിരി പോരം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. നല്ലതാ കേട്ടോ. സ്വല്പം മതി വേണ്ട ഇത്ര മതി. ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മളൊരു അരമണിക്കൂർ വെച്ചിട്ട് പൊരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ഇപ്പൊ നമുക്ക് ടൈം ഇല്ല അതുകൊണ്ട് ഞാൻ നന്നായി തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഒന്ന് മിണ്ടല്ലോ കുഞ്ഞാ. എന്നിട്ട് കുറച്ച് വയ്ക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്കിത് പൊരിച്ചിട്ട് വേണം അത് മസാല വഴറ്റിയിട്ട് ഇതിലേക്ക് ഇടാനുള്ളതാണ് കേട്ടോ. അപ്പൊ നമ്മൾ അധികം മുളക് പൊടി ഉപയോഗിക്കാറില്ല, കുരുമുളക് പൊടിയാണ്. അപ്പൊ ഞാനിത് രണ്ട് കാര്യമുണ്ട്. നാളെ നമുക്ക് പണിക്കാരും ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് രാവിലേക്ക് ഇത് വേണമെങ്കിൽ ചൂടാക്കി കൊടുക്കാം. വർത്താനം പറഞ്ഞു
അപ്പൊ മക്കളെ, ഇനി വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചു നേരം ഞാൻ ഇതിലത്തെ സൗണ്ട് ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ ചിക്കൻ്റെ ആ ഒരു മുരുമുരി ഷീന്നുള്ള സൗണ്ട് നന്നായിട്ട് വരുന്നുണ്ട് അതിന് എഡിറ്റ് ചെയ്യുമ്പോൾ. അപ്പൊ എനിക്ക് തന്നെ അത് കേൾക്കുമ്പോൾ എന്തോ പോലെ. അപ്പൊ ഞാനത് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് വോയിസ് ഓവർ കൊടുക്കാന്ന് കരുതി കേട്ടോ. അപ്പൊ നമ്മളിതാ നമ്മുടെ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ചട്ടി അവിടെ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് ഇവിടെ ചട്ടി വെച്ചിട്ടുണ്ട്, മൺചട്ടിയാണ് വെച്ചിട്ടുള്ളത്. എനിക്ക് ഇപ്രാവശ്യം മുതുക്ക മൺചട്ടി വാങ്ങിച്ചു കേട്ടോ. അപ്പൊ നമുക്കിതാ ഈ എണ്ണ ചൂടായിട്ടുണ്ട്. ഈ ചീനച്ചട്ടിയിലേക്ക് നമുക്ക് നമ്മുടെ ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോഴേക്ക് നമ്മുടെ അപ്പുറത്തെ ചട്ടിയിൽ നമുക്ക് ഉള്ളി വെളു നമ്മുടെ സവോള നമ്മുടെ വലിയുള്ളി അതിട്ടിട്ട് അതും വയറ്റാൻ വെക്കാം കേട്ടോ. അപ്പോൾ രണ്ടും ഏകദേശം ഒരേ ടൈം ആകുമ്പോഴേക്ക് രണ്ടും സെറ്റായിക്കോളും. അങ്ങനെയാണ് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ മക്കളടുത്ത് സംസാരിക്കുന്നുണ്ട്, നിങ്ങളടുത്ത് സംസാരിക്കുന്നുണ്ട്, ഇതൊക്കെ ഈ വോയിസിലുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, ആ മ്യൂട്ടാക്കി വെക്കേണ്ടി വന്നു ആ ഷൂ എന്നുള്ള സൗണ്ടേ. അപ്പം ഞാൻ ഈ ഡപ്പകളെടുത്തൊക്കെ എന്താ വെച്ചാൽ നമ്മൾ സ്ത്രീകളല്ലേ അല്ലേ, നമ്മൾ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുമ്പോൾ പല പണികൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് രണ്ടും അവിടെ സെറ്റായി ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കരുതി നമ്മുടെ പച്ചക്കറിയൊക്കെ ഒന്ന് കഴുകിയിട്ട് ഈ ഡപ്പകളിലൊക്കെ വെച്ചിട്ട് നല്ലപോലെ അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് കരുതി. അപ്പോൾ അനൂസ് ഇവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ തരികിട ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതിൽ ആ ഡപ്പയിൽ വെക്കണമെങ്കിൽ ഈ ബീട്രൂട്ടൊക്കെ അരി തന്നെ വേണം. അപ്പോൾ എനിക്കിപ്പോൾ അരിയാൻ നേരമില്ല. അപ്പോൾ ഞാൻ അതവിടെ മാറ്റി വെച്ചു. ബീട്രൂട്ട് അതുപോലെ തന്നെ നമ്മുടെ വഴുതന ആ സംഭവങ്ങളൊക്കെ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കുറച്ചധികം പച്ചക്കറി ഉണ്ട്, നമുക്ക് പണിക്കാരുള്ളതുകൊണ്ട് മുതുക്കി എനിക്ക് പോകുമ്പോഴേക്ക് ഇതൊക്കെ വാങ്ങിച്ചു തന്നുകൊണ്ട് കുറച്ച് അധികം ഉണ്ട്. ഇതെല്ലാം ഞങ്ങൾ മാത്രമാണെങ്കിൽ ഞങ്ങൾക്ക് ഈ കുഞ്ഞ ഡപ്പകളിലൊക്കെ കുറേശ്ശെ കുറേശ്ശെ ഒരു കാക്കിലോ ഒക്കെ വാങ്ങിയാൽ ഞങ്ങൾക്ക് കുറേ ദിവസം ഉപയോഗിക്കാനേ ഉണ്ടാവും കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് മുതുക്കില്ലാത്തപ്പോൾ ഞങ്ങൾ അങ്ങനെ സംഭവങ്ങളായിട്ടൊന്നും ഉപയോഗിക്കാറില്ല. ഇപ്പോൾ പണിക്കാരുള്ളപ്പോൾ മുത്തുക്ക എന്ത് ചെയ്തു, എനിക്ക് ഇതൊക്കെ വാങ്ങിച്ച് തന്നിട്ട് പോയതാണ്. ഇനി ഞാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ ഇത് ഞാൻ ഈ പച്ചക്കറിയൊക്കെ നന്നായി കഴുകി നമ്മുടെ ഈ ഒരു കുഞ്ഞ ബോക്സിൽ നമ്മളെ ക്യാരറ്റൊക്കെ നന്നായി തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതിൽ ആക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ദിവസം ഓരോ ബോക്സ് പച്ചക്കറി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ട് കഴിക്കാനും പറ്റും, പെട്ടെന്ന് എടുക്കാനും പറ്റും, നാശമാവില്ല. അപ്പോൾ ഞാനിപ്പോൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ മുതുകൻ്റെ കൂടെ പോയപ്പോൾ വാങ്ങിയതാണ് ഇതുപോലത്തെ കുറച്ച് ഇറക്കികൾ കേട്ടോ. അപ്പം അങ്ങനെയാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത്. അത് അവിടെ പോയപ്പോൾ കിട്ടിയ ശീലമാണ്. മറ്റേ നമ്മൾ ആ വീട്ടിൽ നിൽക്കുമ്പോൾ അവിടെ ഇങ്ങനത്തെ ഉപയോഗിക്കുക. അപ്പോൾ അത് ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ ഉള്ളി നന്നായി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഞാൻ വലിയ പീസാക്കി അരിഞ്ഞത്, കുറച്ചധികം ടൈം ഉണ്ടല്ലോ, ചിക്കൻ വേവുന്ന വരെ നമുക്ക് സമയമുണ്ടല്ലോ, ആ നേരം കൊണ്ട് നന്നായി അരിഞ്ഞ് പോയിക്കോളെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഉണ്ണിമോളെ എന്താണ്ടൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നുണ്ട് നീ അത് ഓൺ ചെയ്യുമ്പോൾ ഒന്ന് പറയും, ഞാനൊന്ന് റെഡി ആവട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ അവളാണ് എടുക്കുന്നത്, അതുകൊണ്ട് കുറച്ച് ചെറുതായി ഷെയ്ക്കിങ് ഉണ്ടാവും. ഞാൻ സ്റ്റാൻഡിൽ വെച്ച് എടുത്തിരുന്നതാണ്. അപ്പോൾ ഉണ്ണിമോളെ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ചെറുതായി ഷെയ്ക്കിങ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഉണ്ണിമോളോട് ഞാൻ പറഞ്ഞതാണ് അതാ സ്റ്റാൻഡിൽ തന്നെ വെക്കുന്നത്, അപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞ് എടുത്തതാണ്. സ്റ്റാൻഡിലാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും കുറച്ചും കൂടെ കറക്റ്റായിട്ട് കാണാൻ പറ്റിയിരുന്നു കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് അടുത്ത വീഡിയോയിൽ അതൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ രണ്ട് ട്രിപ്പായിട്ടാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഉള്ളി അവിടെ വാങ്ങിയിട്ടുണ്ട്, ഞാനത് മൂടി വെച്ചിട്ടുണ്ട്, മൂടി വെച്ച് വേവിക്കാമെന്ന് കരുതിയിട്ട് ആ ടൈമോട് നമുക്ക് വീണ്ടും ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റാക്കാം. അപ്പോൾ ഇത് ഞാൻ വെണ്ടയ്ക്കും കഴുകിയിട്ടുണ്ട്, വെണ്ടയ്ക്ക് കഴുകിയിട്ട് നന്നായി തുടച്ച് വെക്കണം, അല്ലെങ്കിൽ അതിൽ ചീര് വരും കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിക്കും റമ്മ ഇതിൽ എന്തപ്പോൾ എളുപ്പം കാണുന്നതെന്ന്. ഈ പണി എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രീ ടൈമൊക്കെ ആകുമ്പോൾ ഇതുപോലെ കഴുകി തുടച്ചിട്ട് നമുക്ക് അതൊരു ഇപ്പോൾ നമ്മളൊക്കെ ടി വി കാണുന്ന ആൾക്കാരാണല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇരിക്കുമ്പോഴൊക്കെ ഇതുപോലത്തെ പണികൾ, കുഞ്ഞു കുഞ്ഞു പണികൾ, നുറുങ്ങ് പണികളൊക്കെ ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് കിച്ചണിലേക്ക് കയറിയിട്ട് പെട്ടെന്ന് എടുത്ത് ചെയ്യാൻ പറ്റും. അരിഞ്ഞ് വെക്കുകയാണെങ്കിൽ പിന്നെ പറയണ്ട, കറക്റ്റ് സമയത്ത് തന്നെ എല്ലാം ചെയ്യാം. അരിഞ്ഞ് വെക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് ഓരോ ബോക്സിലാക്കിയിട്ട് ഇപ്പം നമ്മൾ പയർ അരിയാണ്, അരിഞ്ഞോടൊപ്പം തന്നെ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് അതിൻ്റെ കൂടെ തന്നെ സെറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് ഈ ബോക്സ് എടുത്തിട്ട് അങ്ങനെ എണ്ണയൊക്കെ ഇട്ട് കൊടുത്താൽ മതി, സെറ്റപ്പ് സംഭവം ശരിയായി. അപ്പോൾ നമ്മളതാ ചിക്കൻ മുരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു ട്രിപ്പ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാനത് വേഗം കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഉള്ളി വയൻ്റോ എന്ന് ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വയലട്ടെ എന്ന് കരുതിയിട്ടാണ്, ആ ഉള്ളി കടിക്കാതിരിക്കാൻ നന്നായി വയൻ്റ് കഴിയുമ്പോഴാണ്. അപ്പോൾ മണ്ണൂന്ന് ചെറിയൊരു പനി ഉണ്ടെന്ന് പറഞ്ഞില്ല, ആ ഇവിടെ ഇങ്ങനെ സാഡായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ കുസൃതികൾ ഓരോരുത്തരും ഒപ്പിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പണിയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഉണ്ണിമോൾ ഓരോ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടിച്ചാൽ പൊളിച്ചായിട്ട് പോവുകയാണ്. അങ്ങനെ തന്നെയാണ് അല്ലേ, നമ്മുടെ മക്കൾ നമ്മൾ പ്രത്യേകിച്ച് കിച്ചണിലുള്ളപ്പോൾ എല്ലാം പാടെ വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും അല്ലേ. അപ്പം ഞാനിപ്പോൾ നിങ്ങളോട് പറയണത് എന്താ വെച്ചാൽ, നമുക്ക് ഈ വഴുതനും കാര്യങ്ങളൊന്നും ഇതിൽ വെക്കാൻ പറ്റൂല, അതുകൊണ്ട് അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടെന്നാണ് കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അപ്പം അതാ അതെന്ന് വെച്ചാൽ ഈ പണിക്കാരുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് അത് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ മാത്രമാണെങ്കിൽ നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞു ബോക്സുകൾ മതി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ബോക്സ് വലുതാക്കാം കേട്ടോ. എനിക്ക് ചെറിയ ചെറിയ ബോക്സുകളോടാണ് എന്നും ഇഷ്ടമുള്ളത്. ഉണ്ടല്ലേ, ഇപ്പം നമ്മളെല്ലാതും ആക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ വെണ്ടയ്ക്ക, അമര, എന്നാൽ അമരല്ലേ എന്തോ സാധനം, കൊത്തമര എന്തോ പറയും, നമ്മളെ ക്യാരറ്റ് എല്ലാം സെറ്റായിട്ടുണ്ട്. പച്ചമുളകൊക്കെ ഞാൻ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. പച്ചമുളക് ഇതുപോലെ ബോക്സിൽ വെക്കുമ്പോൾ അതിൻ്റെ തൊണ്ട് കളഞ്ഞ് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ഫ്രിഡ്ജിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി പച്ചമുളകാണ്, അതിന് വേറെ ബോക്സാട്ടോ, ഞാൻ വേറൊരു സെറ്റ് പോലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ ബോക്സിൻ്റെ ഒന്നാണ് ഇത്, അതിലാണ് ഞാൻ പച്ചമുളക് റെഡിയാക്കി വെക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല വയണ്ട് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ വയലട്ടെ, എന്നതിന് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം കേട്ടോ. എന്നിട്ട് അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ വയണ്ട് വന്നപ്പോൾ ഞാൻ ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കട്ടെ കേട്ടോ. നമ്മൾ ഈ റോസ്റ്റ് ചിൽക്ക് ഇട്ടിട്ടില്ലല്ലോ, അപ്പോൾ ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഉപയോഗിക്കാം കേട്ടോ. അതുകൊണ്ട് ഞാൻ ഉപ്പ് അങ്ങനെ കാര്യമായിട്ട് ഇടുന്നില്ല. കാരണം ഞാൻ ഉള്ളി വയറ്റുമ്പോഴും ചിക്കൻ പൊരിക്കുമ്പോഴും ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ. ഉപ്പ് കൂടിയ പ്രശ്നമല്ലേ, കുറഞ്ഞാൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ ഞാനിത് കുറച്ച് മല്ലിപ്പൊടി, ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി, രണ്ട് സ്പൂണ് കുഞ്ഞ് സ്പൂണല്ലേ, അതിൽ കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി, ഇതൊക്കെയാണ് അതിലിട്ടിട്ടുള്ളത്. കുറച്ച് ചിക്കൻ മസാല കേട്ടോ, അതിൻ്റെ ഗരം മസാല ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇതാണ് ചിക്കൻ മസാല ഞാൻ ഇട്ട് കൊടുക്കുന്നത്, അതിൻ്റെ മൂടിയിൽ തന്നെ കുറച്ച്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉള്ളി വയറ്റുമ്പോൾ ഞാൻ വെളുത്തുള്ളി, ഇഞ്ചിയുള്ള നമ്മൾ ചതച്ചില്ലേ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീടി കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിതാ ഇതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അതിൽ മസാല നമ്മുടെ ചിക്കൻ്റെയും അതുപോലെ തന്നെ ബീഫിൻ്റെയും ഫിഷിൻ്റെ ഒക്കെ ഞാൻ പേര് എഴുതി വെച്ചിരിക്കുകയാണ് കേട്ടോ. പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാൻ, അപ്പോൾ അതാണ് നിങ്ങളടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മസാലയൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ നമ്മൾ അടച്ച് വെക്കണം. അപ്പോൾ ആ പച്ചമണമൊക്കെ മാറി നല്ല സെറ്റ് ായിട്ട് കിട്ടും കേട്ടോ. എന്നതിൻ്റെ ശേഷം വേണം നമുക്ക് നമ്മുടെ ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുക്കാൻ. ചിക്കൻ ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ ചിക്കൻ കോരി വെച്ചതിൻ്റെ ഒരു ഇത്തിരി എണ്ണ അതിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ആവശ്യത്തിന് ചെയ്താൽ മതി. ഈ ചിക്കനും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കും. നന്നായി ഇളക്കി കൊടുത്തു. അപ്പം നന്നായി നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട്. നല്ല ചെപ്പും അതുപോലെ വെട്ടിൻ്റെ ഇട്ട് കൊടുക്കണേ നല്ലതാണ്. ഇവിടെ പാസ് രണ്ട് സാധനം ഞാൻ വാങ്ങാൻ മറന്നിട്ടുണ്ട്. നാളെ റബിനെ കൊണ്ട് വാങ്ങിക്കണം. അപ്പം ഇത് നമുക്ക് ഇനിയൊരു 10 മിനിറ്റും കൂടെ മൂടി വെച്ചിട്ട് വേവിക്കാം. ഇവിടെ ഉള്ളത് കാണിച്ചിട്ടുണ്ട് മാളെ, ഈ മസാലയൊക്കെ ഈ ചിക്കനിൽ പിടിച്ച് ഭയങ്കര ഇതായിട്ടുണ്ട് കേട്ടോ. നമുക്കിനി മൂടി വെക്കാം. ഏകദേശം നമ്മുടെ കുക്കിങ്ങൊക്കെ അവസാനിച്ചല്ലോ. ഇതുപോലത്തെ കുറച്ച് ഇറച്ചി ഞാൻ വാങ്ങിച്ചതാ കേട്ടോ. മറ്റുള്ള സ്വിമ്മിങ്ങൾ ഉപയോഗിക്കുന്നത് നല്ല എനിക്ക് ഇങ്ങനത്തെ തിരക്കിലായി. ഇതിപ്പോൾ കേൾക്കും പോയപ്പെട്ട് ശീലമാണ് കേട്ടോ. എന്നിട്ട് നമുക്കിനി നമ്മളെ ഈ ഇവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കണം. അപ്പോൾ കയ്യോടെ ചെയ്ത് കഴിഞ്ഞ് രാവിലെ നീച്ച് വരുമ്പോൾ നമ്മളെ കിച്ചണൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും കേട്ടോ. എനിക്ക് അതാ ഇഷ്ടം. നീറ്റ് വരുമ്പോൾ നമുക്ക് തന്നെ ഒരു ഫ്രഷ്നെസ് തോന്നണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോൾ ചെയ്യും. അപ്പം നമ്മുടെ ചിക്കനൊക്കെ അവിടെ ചെറിയ ചൂടിലാവുന്നുണ്ട്. ടേബിൾ കൗണ്ടർ ഒക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. എന്ത് കൗണ്ടർ? ഇത് ബീതന. ഇനി നമുക്കിവിടെ ഒന്ന് അടിച്ച് വാരിയിട്ട് തുടച്ചിടണം കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുള്ളൂ സമാധാനത്തോടെ. ഇതാ ഇത് നമ്മളെ ഗൾഫിൽ നിന്ന് പഠിച്ചാണ് ഈ ഒരു ചൂല്. അപ്പൊ മുത്തോണികളെ, അപ്പം നമ്മുടെ കിച്ചണിലത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും ചോറുന്നലൊക്കെ കഴിഞ്ഞു. അപ്പം എല്ലാം കഴിഞ്ഞു. അപ്പം ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഇന്ന് ഞാൻ ഈ കുക്കിങ്ങൊക്കെ ആയിട്ട് വേറെ വീഡിയോ ആണ് ശരിക്കും ഞങ്ങൾ എടുത്തു വെച്ചിരുന്നത്, ഒരു മോർണിംഗിൽ എടുത്ത വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇന്ന് പെട്ടെന്ന് ചിക്കനൊക്കെ വാങ്ങിയപ്പോൾ വിചാരിച്ചിരുന്ന ആ വീഡിയോ ആക്കാമെന്ന്. അപ്പം ഇനി ഈ വീഡിയോ കഴിഞ്ഞിട്ട് ആ വീഡിയോ ഇടാമെന്ന് കരുതിയിട്ടോ. അപ്പം അത് അനുഭവിത. ഇപ്പോൾ ഞാനൊന്ന് ചെറുതായി ചീത്ത പറഞ്ഞതിന് കരയുന്നതാണ്. അപ്പോൾ കരയുമ്പോൾ പറയുന്നത് എന്തെന്നറിയോ, അണ്ണുനെ മാത്രമേ വേണ്ടല്ലോ, അണ്ണുനെ മാത്രമേ വേണ്ടല്ലോ പറഞ്ഞിട്ടാണ് കേട്ടോ കരയുന്നത്. അണ്ണുനെ വെച്ചിട്ട് വേണോ കേട്ടാ. ഇപ്പം ഉള്ള ഐഡിയാണ് ഷോപ്പിങ്, അങ്ങനെ ഒരു സെഞ്ചി എടുക്കും, ഫുള്ള് സെഞ്ചിയുടെ ആളായിരിക്കണം. ഇപ്പം ഞാനിപ്പോൾ ഡ്രസ്സ് മാറ്റണോ ഉറങ്ങണോ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ കിറുക്ക് സ്വഭാവം തുടങ്ങിയത്. ഭയങ്കര മടിയായിട്ടാ കുളിക്കാനും ഡ്രസ്സ് മാറ്റാനൊക്കെ അല്ലേ. നമുക്ക് ഡ്രസ്സ് മാറ്റണ്ടേ? നമുക്ക് ചൂടെടുക്കൂലേ. അപ്പൊ എല്ലാരോടും ടാറ്റ പറയും. നാളെ കാണാ പറയും. സബ്സ്ക്രൈബ് ചെയ്യണോ പറയും? ലൈക്ക് ചെയ്യണോ പറയും? കമന്റ് ചെയ്യണോ? അത് ഞാൻ വീഡിയോ എടുക്കണ ഭയങ്കര ഇഷ്ടാട്ടാ. എത്ര കറിയാണെങ്കിലും വീഡിയോ എടുക്കുമ്പോ ഓടി വരും. അല്ലെ കുഞ്ഞുമാവേ, വീഡിയോ എടുക്കുന്ന ഇഷ്ടല്ലേ?
അപ്പൊ ഞാൻ അവളെ പോയി കുളിപ്പിച്ചിട്ട് വാവറക്കാനൊക്കെ നോക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് നൈറ്റ്. വീഡിയോ കാണുന്ന പകലാണ്, എന്നാലും രാത്രി എടുത്തോണ്ട് ഗുഡ് നൈറ്റ് പറയുന്നു. അപ്പൊ വർക്കേണ്ട, നമ്മുടെ ചാനൽ ഇഷ്ടമായ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അവരോട് പറയും ഇങ്ങനെ ഒരു ചാനൽ ഉണ്ട്, ഒന്ന് കണ്ടു നോക്കുക എന്ന് പറയാം കേട്ടോ. അപ്പൊ ബൈ ബൈ.